മൂന്നാം വട്ടവും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ നിരന്തരം കേൾക്കുന്ന വാർത്തകളിൽ ഒന്നാണ് പാലങ്ങൾ തകരുന്നതും എയർപോർട്ടിന്റെ ടെർമിനലുകൾ തകരുന്നതും രാമക്ഷേത്രം വരെ ചോരുന്നതും. ഈ വാർത്തകൾക്ക് ഒരവസാനമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസവും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു അഭിമാന പദ്ധതി തകർന്നു വീണിരുന്നു. മഹാരാഷ്ട്രയിൽ നരേന്ദ്രമോദി സർക്കാർ ഇക്കഴിഞ്ഞ ഡിസംബർ 4 ഉദ്ഘാടനം ചെയ്ത ഛത്രപതി ശിവജിയുടെ 35 അടി ഉയരമുള്ള പ്രതിമയാണ് ഇപ്പോൾ ചെറിയ ഒരു മഴയിലും കാറ്റിലും തകർന്ന് നിലംപതിച്ചിരിക്കുന്നത്. ഈ പ്രതിമ നിലംപതിച്ചതോടെ മഹാരാഷ്ട്രയിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും തുടക്കമായിരിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാർ അവരുടെ അഭിമാന പദ്ധതിയായി ഛത്രപതി ശിവജിയോടുള്ള അവരുടെ ബഹുമാനത്തിൻ്റെ സൂചകമായാണ് ഈ പ്രതിമ നിർമ്മിച്ചതെന്നാണ് അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടത്. ഛത്രപതി ശിവജിയോടുള്ള BJP നേതൃത്വത്തിൻ്റെ ബഹുമാനം എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ നിലംപൊത്തലെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും നരേന്ദ്രമോദി സർക്കാർ മൂന്നാം വട്ടവും അധികാരത്തിൽ വന്നതിന് ശേഷം ഒന്നിലേറെ തകർച്ചകളും ചോർച്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതേതൊക്കെയാണെന്ന് ദൃശ്യങ്ങൾ സഹിതം നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ തകർച്ച, എടുത്തു പറയേണ്ട തകർച്ച എന്ന് പറയുന്നത് 3 വിമാനത്താവളങ്ങളുടെ ടെർമിനലുകൾ തകർന്നു വീണ കാഴ്ചയാണ്. ആദ്യം തകർന്നു വീഴുന്നത് മധ്യപ്രദേശിലെ ജബൽപൂരിലെ വിമാനത്താവള ടെർമിനലാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ടെർമിനലാണ് ഒരു ചെറിയ മഴ സംഭവിച്ചപ്പോൾ തന്നെ നിലംപൊത്തിയത്. ഇതിനു പിന്നാലെ തൊട്ടടുത്ത ദിവസം രാജ്യത്തെ തന്ത്രപ്രധാന വിമാനത്താവളമായ ഡൽഹി വിമാനത്താവളത്തിൻ്റെ ടെർമിനൽ 1 തകർന്നു വീണിരുന്നു. അത് 2024 മാർച്ച് 10, അതായത് ഈ വർഷം മാർച്ച് 10 നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ടെർമിനലായിരുന്നു. ആ ടെർമിനലിൻ്റെ തകർച്ച ഒരു മനുഷ്യൻ്റെ ജീവൻ എടുത്തു എന്നതുകൂടി നമ്മൾ മറക്കാൻ പാടില്ല. അതോടൊപ്പം മൂന്നാം ദിവസം ഡൽഹിയിലെ വിമാനത്താവള ടെർമിനൽ തകർന്ന തൊട്ടടുത്ത ദിവസം നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലെ രാജ്കോട്ട് വിമാനത്താവളത്തിൻ്റെ ടെർമിനലും തകർന്നു വീണു. ഭാഗ്യം ആളപായമൊന്നും ഉണ്ടായില്ല. അതിനുശേഷം എടുത്തു പറയേണ്ട ഒരു തകർച്ച അല്ലെങ്കിൽ ചോർച്ച എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ ഡൽഹിയിൽ അവരുടെ അഭിമാന പദ്ധതിയായി അവതരിപ്പിച്ച 700 കോടി രൂപ ചിലവ് വന്ന പ്രഗതി മൈതാൻ ടണലിൻ്റെ അവസ്ഥയാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു മഴക്കാലത്ത് പ്രഗതി മൈതാൻ ടണലിൻ്റെ അവസ്ഥയാണ്. അതിലൂടെ വാഹന ഗതാഗതം പോയിട്ട് മനുഷ്യന് കാൽനട യാത്ര പോലും സാധ്യമല്ല എന്നതാണ് അവസ്ഥ. ഈ ടണലിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്ന്, അതായത് 2022 ജൂൺ 19, ഈ പറയുന്ന നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ടണലിനുള്ളിൽ വച്ച് ഒരു ഫോട്ടോഷൂട്ട് തന്നെ നടത്തി അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു. അതേ ടണൽ തന്നെയാണ് ഇപ്പോൾ പുതുക്കിപ്പണിതാൽ മാത്രമേ ഉപയോഗിക്കാനാവൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട ചോർച്ച, അത് രാജ്യത്തെ തന്നെ പിടിച്ചെടുക്കാൻ നരേന്ദ്രമോദി സർക്കാർ സ്ഥാപിച്ച രാമക്ഷേത്രത്തിലെ ചോർച്ചയാണ്. രാമക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനുള്ളിൽ ചോർച്ചയുണ്ടെന്ന് ആദ്യം വെളിപ്പെടുത്തുന്നത് നരേന്ദ്രമോദി സർക്കാർ തന്നെ രാമക്ഷേത്രത്തിൻ്റെ മുഖ്യ പൂജാരിയായി നിയമിച്ച ആചാര്യ സതേന്ദ്രദാസാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഏക ഹി പഹലി വർഷാ മേ ഹി പാനി ചൂനെ ലഗാ അന്ദർ പാനി ഭർ ഗയാ ഥാ ഇസ് പർ ധ്യാൻ ദേനാ ചാഹിയേ കി ജോ ബനാ ഹൈ ഉസ്മേ കൗൺ സി കമി രഹ ഗയി ഹൈ ജിസ്കേ കാരൺ സേ പാനി ചൂ രഹാ ഹൈ ഇസ് പർ ജോ ബനാ ഹൈ ഉസ് പർ ഭി ധ്യാൻ ദേനാ ചാഹിയേ ഔർ യേ ബഹുത് ജരൂരി ഹൈ. രാമക്ഷേത്രം ചോരുക മാത്രമല്ല സംഭവിച്ചത്, രാമക്ഷേത്രവുമായി അനുബന്ധിച്ച് നിർമ്മിച്ച അയോധ്യയിലെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തന്നെ ആദ്യ മഴയിൽ തന്നെ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച രാജ്യം കണ്ടിരുന്നു. ഇത് കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു ചോർച്ച, അത് പുതിയ പാർലമെന്റ് കെട്ടിടത്തിലെ ചോർച്ചയാണ്. പുതിയ പാർലമെന്റ് കെട്ടിടം വളരെ അശാസ്ത്രീയമായാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് തെളിയിക്കുന്നതായിരുന്നു ആദ്യ മഴയിലെ തന്നെ കാഴ്ചകൾ. പക്ഷേ പുതിയ പാർലമെന്റ് കെട്ടിടം പ്രവർത്തനം തുടങ്ങി ഒരു വർഷം പിന്നിടുന്നതിന് മുൻപ് കെട്ടിടത്തിനുള്ളിൽ ചോർച്ചയുണ്ടായി എന്ന് മാത്രമല്ല, കെട്ടിടത്തിന്റെ മുൻഭാഗങ്ങളിലും പല ഭാഗങ്ങളിലും മഴ ശക്തമായപ്പോൾ വെള്ളക്കെട്ട് പോലും ദൃശ്യമായി.
പുതിയ പഴയ പാർലമെന്റ് കെട്ടിടം ഇത്തരത്തിൽ യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഒന്നാണെന്നിരിക്കെ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു നിർമ്മിതി കോടിക്കണക്കിന് രൂപ നികുതിപ്പണം ചെലവഴിച്ചുണ്ടാക്കിയത് എന്നൊരു ചോദ്യം പ്രതിപക്ഷ നിര സ്വാഭാവികമായി ചോദിച്ചു. ഇത് കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട മറ്റൊരു തകർച്ച എന്ന് പറയുന്നത് ഡൽഹിയിലെ തന്നെ കർത്തവ്യപാതിലെ വെള്ളക്കെട്ടാണ്. ഏകദേശം 100 കണക്കിന് കോടി രൂപ ചെലവഴിച്ചാണ് കർത്തവ്യപാത എന്ന ഈ പാത നരേന്ദ്രമോദി സർക്കാർ ഒരുക്കുന്നത്. അതിന്റെ ഉദ്ഘാടനം 2022 സെപ്റ്റംബറിൽ നരേന്ദ്രമോദി തന്നെയാണ് നിർവഹിച്ചത്. ആ പാതയും ഒരു മഴ പെയ്തപ്പോൾ വെള്ളക്കെട്ടിനാൽ ഗതാഗത നടത്താനാവാത്ത വിധം തകരുന്ന കാഴ്ച നമ്മൾ കണ്ടു. നരേന്ദ്രമോദി സർക്കാർ എല്ലാ കാലവും ഉയർത്തിക്കാണിച്ചിരുന്നത് അവരുടെ ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സാണ്. എന്നാൽ ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് എല്ലാം തന്നെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് ഒരു മഴ കഴിഞ്ഞപ്പോൾ രാജ്യം കാണുന്നത്. എന്തായാലും നരേന്ദ്രമോദി സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് ഇതിലും വലിയൊരു തിരിച്ചടി നേരിടാനില്ല എന്നതാണ് യാഥാർത്ഥ്യം. Thank you.